ഉൽപ്പത്തി പുസ്തകം 22:13 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ബാലനെ യാഗപീഠത്തിങ്കിലേക്ക് എടുത്തു കിടത്തി അബ്രഹാം ആ കുഞ്ഞിനെ യാഗം കഴിക്കാൻ തുടങ്ങുകയാണ്. അവന്റെ കയ്യിലിരുന്ന കത്തി അന്തരീക്ഷത്തിലേക്ക് ഒന്ന് ഉയർന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, അബ്രഹാമേ, കുഞ്ഞിന്റെ മേൽ നീ കൈവയ്ക്കരുത്. അത് മാത്രമല്ല പറഞ്ഞത്, നീ തല ഉയർത്തി നോക്ക്. അബ്രഹാം തല ഉയർത്തി നോക്കി, പിൻപിൽ ഒരാട്ടുകൊറ്റനെ അവൻ കണ്ടു. അപ്പോൾ തല ഉയർത്തി പിൻപിലേക്ക് നോക്കിയപ്പോൾ അബ്രഹാം ദൈവത്തിന്റെ കരുതൽ കാണുകയാണ്. ശരിക്കും അതിനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. തല ഉയർത്തി നമ്മുടെ ജീവിതത്തിന്റെ പിൻപിലേക്ക് നോക്കുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിന്റെ കരുതലുകൾ നമ്മൾ കാണുന്നത്. ഒരു പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 2023 തിരിഞ്ഞു നോക്കിയാൽ എത്രയോ അപകടങ്ങൾ, എത്രയോ അനർത്ഥങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരാമായിരുന്ന ഓരോ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദൈവം നമ്മളെ വിടുവിച്ച ദൈവത്തിന്റെ കരുതലുകളെ നമുക്ക് കാണാൻ കഴിയില്ലേ? ഈ മരുഭൂമി യാത്രയിൽ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി നടത്തിയ ദൈവത്തിന്റെ കരുതലുകളെ നമുക്ക് കാണാൻ കഴിയില്ലേ? അതെ, പിൻപിലേക്ക് നോക്കി ദൈവത്തിന്റെ കരുതലുകളെ നമ്മൾ മനസ്സിലാക്കണം. എന്റെ ജീവിതത്തിൽ ഒരു ഉപകാരവും ദൈവം ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. എത്രയെത്ര ഉപകാരങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നത്. എബ്രായ ലേഖനം 11:22 നമ്മൾ വായിക്കുന്നത്, യാക്കോബ് തന്റെ ജീവിതാന്ത്യ സമയത്ത് അവൻ പ്രായം ചെന്നപ്പോൾ അവന്റെ വടിയിൽ ചാരി നമസ്കരിച്ചു എന്നാണ്. എന്തായിരിക്കും അതിന്റെ അർത്ഥം? അവൻ തന്റെ വടിയിൽ ചാരി നമസ്കരിക്കുമ്പോൾ അവൻ നടന്നിട്ടുള്ള വഴികൾ, അവൻ സഞ്ചരിച്ചിട്ടുള്ള പാതകൾ, അവൻ കടന്നു വന്ന ജീവിതത്തിന്റെ വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങൾ, ജീവിതത്തിൽ എന്തായി തീരുമെന്ന് ചിന്തിച്ച അനുഭവങ്ങൾ, അതൊക്കെ ഓർത്തുകൊണ്ട്, ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് കഴിഞ്ഞ നാളുകളിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ നന്ദിയുള്ള ഹൃദയത്തോടെ, ദൈവമേ, ഇതുവരെ വരുവാൻ ഞാൻ ഏതുമില്ല കർത്താവേ, ഇതുവരെ കൊണ്ടുവരുവാൻ ഞാൻ ഒന്നുമില്ല കർത്താവേ, നിന്റെ കൃപയെന്നല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപാകെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ